വീനസിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനുഷ്യർ ദുഃഖവും സങ്കടവും അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ ജീവിതത്തിലെ തീരാ നഷ്ടങ്ങൾ ഇത്തരം പല പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമേ ദൈവത്തെ ഓർക്കാറുള്ളൂ. അതിന് മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണത്. അത് എല്ലാത്തരം മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കുന്തിദേവിക്ക് ശ്രീകൃഷ്ണൻ വരം കൊടുക്കാം എന്ന് പറയുമ്പോൾ കുന്തിദേവി പറഞ്ഞത് എനിക്ക് ദുഃഖങ്ങൾ മാത്രം വരമായിട്ട് തന്നാൽ മതി. കാരണം ദുഃഖങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തെ ഓർക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ സ്മരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു കുന്തിദേവിയുടെ ഒരു അവസ്ഥ അതാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ മാറ്റം വന്നപ്പോൾ മനുഷ്യർക്ക് കാലാകാലങ്ങളിൽ കുറേ കാലം ഇങ്ങനെ മന്ത്രവും പൂജയായിട്ട് നടന്നിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ അവർ നിരാശരാകും. അതോടുകൂടി അവർ ഈശ്വര വിശ്വാസം തന്നെ ക്രമേണ അവരിൽ നിന്ന് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഈശ്വരനെ പഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എന്തെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് ഒരു കാര്യം നടക്കണം, അതിന് വേണ്ടിയിട്ട് അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദുഃഖങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യന് നിരാശയുണ്ടാകും. നമ്മളൊരു നീണ്ട കാലം അല്ലെങ്കിൽ ഒരു 10 വർഷം ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കാനൊന്ന് നമുക്ക് നേരം ഉണ്ടാകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് സമയം തികയാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ അടച്ചിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങിയ സമയം കളയാൻ പറ്റില്ല. നമുക്ക് 100 കണക്കിന് അമ്പലമാണ് ഓരോ മുക്കിനും മൂലയിൽ. ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ട് പൂജയും നടത്തി വഴിപാടും നടത്തിക്കൊണ്ട് നമ്മുടെ സമയം കളയാൻ നമുക്കില്ല, അതിനുള്ള സാമ്പത്തികവും സാധാരണക്കാരനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നീണ്ടകാലത്തിലുള്ള ഒരു മന്ത്രവും അല്ലെങ്കിൽ പൂജയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരേ ഒരു തവണ നമ്മളൊരു മന്ത്രം ചൊല്ലി അത് സ്ഫുടം ചെയ്തെടുത്ത്, അല്ലെങ്കിൽ അത് ഉൾക്കാമ്പിൽ ഉൾക്കൊണ്ട് നമുക്ക് ആ ഒരു മന്ത്രം ചൊല്ലാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ജീവിതകാലം മുഴുവൻ നമുക്ക് സൗഭാഗ്യങ്ങളും സമ്പത്തും ഐശ്വര്യവും എല്ലാം കിട്ടുന്ന ഒരു മന്ത്രത്തെയാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാലാകാലങ്ങളിൽ വർഷങ്ങളോളം ജപിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ മാത്രം ഈ മന്ത്രം ഒരു ദിവസം ഒരൊറ്റത്തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. ഇത് രഹസ്യമായിട്ട് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. ഈ മന്ത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചൊല്ലേണ്ട ആവശ്യമില്ല, ഒരേ ഒരു തവണ. എപ്പോഴാണോ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുന്നത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രം നമ്മൾ ഈ മന്ത്രം ചൊല്ലിയാൽ മതി. ഇത് ചൊല്ലേണ്ടത് രാത്രിയാണ്, രാത്രി 8 മണിക്ക് ശേഷവും. ഇത് നമ്മൾ വരാഹി മന്ത്രമാണ്. വരാഹി എന്ന് പറയുമ്പോൾ വളരെ ശക്തിയുള്ള ഒരു ദേവതയാണ്. ഈ ദേവിയുടെ ശക്തി എപ്പോഴും പ്രകടമാകുന്നത് രാത്രിയാണ്. ഇപ്പോൾ വരാഹി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ രാത്രി 7 മണിക്ക് ശേഷമുള്ള പൂജയ്ക്കാണ് ഭയങ്കര തിരക്കും അതുപോലെ അതിനാണ് പ്രാധാന്യവും ഉള്ളത്. അപ്പം വരാഹി മന്ത്രമാണ്. ഈ വരാഹി മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ശക്തിയായിട്ടുള്ളൊരു മന്ത്രമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടോ, ഒരു പെട്ടെന്ന് നമ്മളൊരു കാര്യസാധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം രാത്രി 8 മണിക്ക് ശേഷവും രാത്രി 12 മണിക്കും ഇടയ്ക്ക് ഉള്ള ഒരു മുഹൂർത്തത്തിൽ എപ്പോഴും വേണം. 8 മണിക്ക് ശേഷവും 12 മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തി വളരെ ശുദ്ധമായിട്ട് നമ്മൾ ഏറ്റവും പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കുളിച്ച് എല്ലാവർക്കും തന്നെയെങ്കിലും നമ്മൾ ഒരു നെറ്റിയിൽ ഭസ്മം ഇട്ടിട്ട് വേണമെങ്കിൽ മന്ത്രം ചൊല്ലായിരിക്കും. ഭസ്മം ഇടുന്നത് എന്തിനാണ്? പൂർണ്ണ ശുദ്ധിയാണ് ഭസ്മം. നമ്മൾ നെറ്റിയിൽ ഭസ്മം ഇടുമ്പോൾ നമ്മൾ പൂർണ്ണ ശുദ്ധിയിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭസ്മം ഇട്ടിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഭസ്മം ഇട്ടിരുന്ന് രഹസ്യമായിട്ട് ഒരു ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഈ മന്ത്രം. നമ്മൾ 108 തവണയാണ് ജപിക്കേണ്ടത്. അങ്ങനെ ഒരു തവണ നമ്മൾ 108 ഒരു ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മുടെ ആഗ്രഹം സാധ്യമാക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു മന്ത്രമാണത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മന്ത്രം ചില ആൾക്കാർക്ക് 108 തവണ
ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് 21 തവണ വെച്ചിട്ട് 21 ദിവസം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു കാര്യസാധ്യമാണ് വേണ്ടതെങ്കിൽ ഒരു ദിവസം രാത്രി 8 മണിക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഈ 108 ഒരു അങ്ങനെ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് സാധിച്ചെടുക്കാൻ. വരാഹി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ദേവതയാണ്. മഹാലക്ഷ്മിയുടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ആദിപരാശക്തിയുടെ ഒരു സംയുക്ത രൂപമാണ് നമ്മളീ പറയുന്ന വരാഹി എന്ന് പറയുന്നത്. വരാഹി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം, മനുഷ്യ ശരീരവും അതുപോലെ മൃഗത്തിൻ്റെ തലയും ചേർന്ന ഒരു ദേവീ രൂപമാണ് ഈ പറഞ്ഞ വരാഹി എന്ന് പറഞ്ഞത്. വരാഹം അറിയാലോ, മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് വരാഹമൂർത്തി. അതിൻ്റെ സ്ത്രീ രൂപം ആണ് മഹാലക്ഷ്മിയുടെ ഒരു സ്ത്രീ രൂപമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഒരു ആദിപരാശക്തിയുടെ ഒരു ചൈതന്യം കൂടെ ഈ വരാഹി ദേവിക്ക് ഉള്ളത് കൊണ്ടാണ് ശക്തി കൂടുതലാണ്. മഹാലക്ഷ്മിയുടെ ശക്തി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ കാണപ്പെടുന്നത് ഈ വരാഹി അവതാരത്തിലാണ്, അല്ലെങ്കിൽ വരാഹി ദേവിയുടെ ഒരു ഭാവത്തിൽ വരുമ്പോഴാണ് മഹാലക്ഷ്മിയുടെ ഏറ്റവും മികച്ച ഒരു ഫോമിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റത്തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിയാൽ തന്നെ നമുക്ക് ഫലം കിട്ടും എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒറ്റത്തവണ നമ്മൾ ചൊല്ലുമ്പോൾ നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിച്ചിട്ടല്ല ചൊല്ലേണ്ടത്, രഹസ്യമായിട്ട് ഈ മന്ത്രം ആദ്യം എഴുതി പഠിക്കുക. അതിനുശേഷം നമ്മൾ പൂജാമുറിയിൽ എവിടെയാണോ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഈ മന്ത്രം ചൊല്ലാൻ പറ്റുന്നത് അവിടെ ഇരുന്നു കൊണ്ട് 108 ഉരു എന്നും പറയും. അങ്ങനെ 108 ഉരു നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, അതാണ് പറഞ്ഞത് ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹസാധ്യം നടക്കുന്ന ഒരു മന്ത്രമാണ്. ഇനി ആ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം. നിങ്ങളത് എഴുതിയെടുത്ത് അത് സ്ഫുടം ചെയ്തെടുക്കുക, തെറ്റുവരാൻ പാടില്ല. നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ എപ്പോഴും നന്നായിട്ട് കൃത്യമായിട്ട് ചൊല്ലണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രം എഴുതി പഠിക്കുക. അപ്പോൾ മന്ത്രം ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രം അത് നോക്കുക, നോക്കിയിട്ട് നിങ്ങൾ അത് സ്വയം സ്ഫുടം ചെയ്തെടുക്കുക. മന്ത്രം ഇതാണ്: ഓം ഐം ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ട വാരാഹി ത്രിലോക വശങ്കരി മമ സകലകാര്യം സാധയം സാധയം ഹും ഫട് സ്വാഹ. ഒന്നുകൂടെ പറയാം: ഓം ഐം ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ട വാരാഹി ത്രിലോക വശങ്കരി മമ സകലകാര്യം സാധയ സാധയ ഹും ഫട് സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നമ്മൾ എഴുതി പഠിച്ച് തെറ്റ് ഇല്ലാതെ വേണം നമ്മൾ ഈ പറഞ്ഞ 108 ഉരു പറയേണ്ടത്. അപ്പോൾ ഈ 108 ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക, തെറ്റില്ലാതെ പറയാനുള്ള ഒരു, അതിനാണ് നമ്മൾ മന്ത്രത്തിൽ സ്ഫുടം ചെയ്യുക എന്ന് പറയുന്നത്. തെറ്റില്ലാതെ നന്നായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്നതിനാണ് സ്ഫുടം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്ഫുടം ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ 108 ഒരു രാത്രി 8-നും 12-നും ഇടയ്ക്ക്, രഹസ്യ മന്ത്രമാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ അത് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഏത് ആഗ്രഹമാണോ, നമുക്ക് എന്താണോ സാധിക്കേണ്ടത് ആ കാര്യം ദേവിയോട് സൂചിപ്പിക്കുക. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകണം, ആ ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രം പറയുന്നത്. അതിന് തലേ ദിവസം നമ്മൾ ആ മന്ത്രം പറഞ്ഞിട്ട് ഈ കാര്യം ദേവിയോട് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ആ കാര്യം സാധിച്ചു കിട്ടും. ഇതുപോലെ ഏത് കാര്യമാണോ ആ കാര്യം സാധിക്കാൻ വേണ്ടി ദേവിയുടെ അടുത്ത് നമ്മൾ സമർപ്പിക്കണം, നമ്മുടെ കാര്യം എന്താണോ എന്നുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഒറ്റത്തവണ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു.